എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ മിൻ ടീച്ചറാണ് മക്കളെ ഇന്ന് നമുക്ക് അമൃതം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ കുടയില്ലാത്തവർ ആണ് എടുക്കേണ്ടത് അത് എഴുതിയത് ഒ എൻ വി കുറുപ്പു സാറാണ് പേരറിയാത്തൊരു നിന്റെ നിരറിയുന്നു ഞാൻ പാടുന്നു ഞാൻ പാടുന്നു തിരി നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലൂസില്ല മെയ്യിൽ അലങ്കാരം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനം കൂടെ കേൾക്കാം ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലത്തുവാൻ മോഹം മരമൊന്നൂലത്തുവാൻ മോഹം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ ഓ എം ഡി സാറിൻ്റെ മൂന്ന് കവിതകളാണ് ടീച്ചർ ഇവിടെ ചൊല്ലിയത് സ്നേഹത്തെക്കുറിച്ച് നിരവധി കവിതകളും സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മക്കളതെല്ലാം ശേഖരിച്ച് എഴുതി സൂക്ഷിക്കണം കേട്ടോ ചൊല്ലിയും പാടിയും മനപാഠമാക്കാം നമുക്കത് ഭാവിയിൽ ഉപകരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയില്ലാത്തവർ എന്ന കവിത ആത്മകഥാപരമായ കവിതയാണ് തൻ്റെ തന്നെ സ്വന്തം അനുഭവം വേനലൊഴിവ് കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആഹ്ലാദത്തിൽ പുത്തനുടുപ്പിൻ്റെയും പുതു ഗന്ധം കോരി കോരിത്തെപ്പിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൂടെയില്ലാത്ത സമയത്ത് ഓടുമ്പോൾ സഹായഹസ്തം നീട്ടിയ കുഞ്ഞു പെങ്ങളുടെ സ്നേഹാർദ്രമായ നിമിഷത്തിൻ്റെ ഓർമ്മയാണ് കവി ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ടീച്ചർ ഈ കവിത വായിക്കുകയാണ് മക്കൾ ടീച്ചറോടൊപ്പം തന്നെ വായിക്കണം കേട്ടോ പള്ളി കൂടം തുറന്നല്ലോ മഴ തുള്ളികളും തുള്ളി വന്നല്ലോ വെത്ര വേഗം പോയി വേനൽ വേനൽക്കിനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളുമെല്ലാം പോയി പൂതവും എങ്ങോ പോയി പൂക്കണി വച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളി കൂടം തൂരന്നല്ലോ മഴ തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിഞ്ഞും പുതുമണം പുത്തനൂടുപ്പിഞ്ഞും പുതുപാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു പല നേറാമോലും നിരാമ്പൽ പോലാം കുടകൾക്കു കീഴെയായി പോണോരേ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിന്നിര പോലാം കൂട്ടുകാരെ ആർത്തുല്ലസി നിങ്ങൾ പോകെ ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം ഒരു വാഴയില വെട്ടി തലയിൽ വച്ച് ചെറു ബുക്കും തൻ മാറണച്ച് നനയാതെയാകെ നനഞ്ഞുപോമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോതി കൂടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കുടയില്ലാത്തോഴന് കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ ടീച്ചർ കവിതയുടെ ആശയം പറയാം ഓ എൻ വിയുടെ കുടയില്ലാത്തവർ എന്ന കവിതയിൽ കവിയുടെ ബാല്യകാല ഭാര്യകാലസ്മരണകളാണുള്ളത് നീണ്ട അവധിക്കാലത്തിന് ശേഷം വിദ്യാലയം തുറക്കുന്നു ഒപ്പം മഴയും എത്തുന്നു അവധിക്കാലത്തിനൊപ്പം കുട്ടികളുടെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ച അനുഭവങ്ങളെല്ലാം പോയി മറഞ്ഞു എന്ന് കവി പറയുന്നു പൂരവും പെരുന്നാളും പൂതവും തെയ്യവും ചേർന്ന ദിനങ്ങൾ മാഞ്ഞു പോയി പടക്കം പൊട്ടിച്ച് തിമർത്ത വിഷുവും പോയി വിഷുവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് വിത്തും കൈക്കോട്ടും എന്നാണല്ലേ വിത്തും കൈക്കോട്ടും കള്ളൻ ചക്കിയിട്ടു കണ്ടാൽ മിണ്ടണ്ട കൊണ്ടോയി തിന്നോട്ടെ വിഷുപക്ഷി ഇങ്ങനെയാണ് അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതുമഴയുടെയും പുത്തനുടുപ്പിന്റെയും പുതുപാഠപുസ്തകങ്ങളുടെയും മണം എങ്ങും പറഞ്ഞു വർണ്ണക്കുടകൽ ചൂടി നീങ്ങുന്ന കുട്ടികളെ കവി ഉപമിക്കുന്നത് മഴവെള്ള ചാലിലൂടെ നീന്തുന്ന പൊടി മീനുകളോടാണ് ഒരു വാഴയില തലയിൽ വെച്ച് സ്ലേറ്റും ബുക്കും മാറോടണച്ച് നനയാതെ ആകെ നനഞ്ഞ് എന്നാണ് കവി പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള തന്നെ തന്നോട് ചേർത്തു പിടിച്ച് സ്വന്തം കുടയിൽ കൊണ്ടുപോകാൻ മനസ്സുകാണിച്ച ഒരു കൊച്ചു പെങ്ങളാണ് കവിയുടെ മനസ്സിൽ സ്നേഹമഴയായി നിറഞ്ഞു നിൽക്കുന്നത് ആ പെങ്ങളെക്കുറിച്ച് ആ കാലത്തെക്കുറിച്ച് ആണ് കവി കുടയില്ലാത്തവർ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഒ എൻ വി കുറിപ്പിൻ്റെ ജീവിതരേഖയാണ് മക്കളത് നന്നായി പഠിക്കണം ടീച്ചർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ പഠിക്കാവുന്നതാണ് അതും കൂടെ മക്കൾ കണ്ടുനോക്കണം ഇനി ആദ്യ പ്രവർത്തനം വേനൽ ഒഴിവ് എത്ര വേഗം പോയി ഒഴിവുകാലത്തോടൊപ്പം എന്തെല്ലാമാണ് പോയി മറിഞ്ഞത് അതാണ് ആദ്യ ചോദ്യം നോക്കാം നമുക്ക് പൂരവും പെരുന്നാളും പൂതവും തെയ്യവും വിഷുവുമാണ് ഒഴിവുകാലത്തോടൊപ്പം പോയി മറിഞ്ഞത് അല്ലേ സ്വന്തം ബാല്യം കവി ഓർമ്മിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് മഴവെള്ള ചാലിലൂടെ പല നിറത്തിലുള്ള കുടകൾ പിടിച്ച് പൊടിമീനുകളെപ്പോലെ നീങ്ങുന്ന കുട്ടികളെ കണ്ടപ്പോഴാണ് കവിക്ക് ബാല്യകാലം ഓർമ്മ വന്നത് അല്ലേ അടുത്തത് കുട്ടിക്കാലത്ത് കവിയെ കൊച്ചു പെങ്ങൾ സഹായിച്ചത് എങ്ങനെ എങ്ങനെയാണ് സഹായിച്ചത് മഴ നനഞ്ഞു പോവുകയായിരുന്ന കുട്ടിയെ അതായത് കവിയെ തൻ്റെ കുടയിൽ ചേർത്ത് നിർത്തിയാണ് കുഞ്ഞു പെങ്ങൾ കവിയെ സഹായിച്ചത് അല്ലേ അടുത്തത് കണ്ടെത്താം എഴുതാം വേനൽക്കിനാക്കൾ കരിഞ്ഞു പോയി എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽക്കിനാക്കൾ എന്നാണ് ചോദ്യം കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും മതിവരാതെ ബാക്കിയായ ആഗ്രഹങ്ങളാണ് കവിയുടെ വേനൽക്കിനാക്കൾ അടുത്ത ചോദ്യം കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾത്തൻ സ്നേഹ വായ്പിൽ കുഞ്ഞു പെങ്ങളുടെ സ്നേഹ കുതിർന്നു എന്ന് കവി പറഞ്ഞത് എന്തുകൊണ്ടാവാം മഴ നനഞ്ഞു പോകേണ്ടി വന്ന അവസ്ഥയിൽ തന്നെ കുടയിൽ ചേർത്തു പിടിച്ചു കൊണ്ടുപോയ ആ കുഞ്ഞു പെങ്ങൾ കവിക്ക് സ്നേഹത്തിൻ്റെ പെരുമഴ പെയ്തതായി തന്നെയാണ് അനുഭവപ്പെട്ടത് അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ ഇതിൻ്റെ പ്രയോഗ ഭംഗിയെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പള്ളിക്കൂടം തുറക്കുമ്പോൾ കുട്ടികൾ തുള്ളിച്ചാടി വരുന്നതുപോലെ മഴ തുള്ളികളും ആഹ്ലാദത്തോടെ തുള്ളി വന്നു എന്നാണ് കവി പറയുന്നത് അടുത്തത് പൊടിമീൻ നിര പോലാം കൂട്ടുകാർ എന്നാണ് എന്താണ് മഴയത്ത് കൂട്ടമായി പോകുന്ന കുട്ടികൾ പുതുമഴയിൽ വെള്ളച്ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന പൊടിമീനുകളെ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് അനിയനല്ലാത്തോരനിയൻ ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് എന്താണ് മക്കളെ മനസ്സിലാകുന്നത് ആരുമല്ലാത്ത തന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സ്വന്തം അനിയനായി കാണുന്ന കൊച്ചു പെങ്ങളുടെ മനസ്സ് അതാണ് കവി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അടുത്ത പ്രവർത്തനം വാക്കുകൾ കണ്ടെത്താം പുതു ചേർത്ത് ഏതൊക്കെ വാക്കുകൾ എഴുതാം പുതുമണം പുതുമുള കുറച്ച് വാക്കുകളും കൂടെ നാം കണ്ടെത്തി എഴുതണം പുതുവർഷം പുതുഗാനം പുതുഗന്ധം പുതു ഇങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതണം കേട്ടോ അടുത്ത പ്രവർത്തനം മറക്കാത്ത മഴക്കാലം മഴക്കാലത്തെക്കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്ന് നിങ്ങളറിഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ച് എഴുതണം മക്കൾ സ്വയം എഴുതേണ്ടതാണ് എങ്കിലും ടീച്ചർ പ്രസിദ്ധരായ രണ്ടു പേരുടെ മഴയനുഭവം മാതൃകയായി തരുന്നുണ്ട് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി കാർഡിലുള്ളതാണ് മക്കൾ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ കാണണം പഠിക്കണം കേട്ടോ വൈകുന്നേരങ്ങളിൽ നേരത്തെ ഇരുട്ടുമ്പോൾ ഇടിമിന്നലിനും പേമാരിക്കും ഇടയിൽ അപ്പോഴും എത്തിയിട്ടില്ലാത്ത അച്ഛനെ കാത്ത് ഞാൻ പഠിക്കലേക്ക് കണ്ണു നട്ട് ഭീതിതമായ മനസ്സുമായി ഉമ്മറത്തിണ്ണയിലിരിക്കാറുള്ളത് ഓർമ്മ വരുന്നു ഈ ഹരികുമാർ എഴുതിയതാണ് ഈ വരികൾ അടുത്തത് എം ടിയുടേതാണ് അടച്ചു പിടിച്ചു പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരുന്നു ഉറങ്ങുന്നതിനു മുമ്പ് ഇരുട്ടിൽ കിടന്ന് രണ്ടു ചെവിയും വിരലിട്ടടയ്ക്കുക പിന്നെ പതുക്കെ തുറക്കുക അപ്പോഴാണ് മഴയുടെ മുറുക്കിക്കൊട്ടൽ ശരിക്കും രസിക്കുന്നത് ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരുന്നു വരില്ല മുണ്ടകൻ കൊയ്ത്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയും അതുതന്നെയായിരുന്നു മഴക്കാലത്ത് വിശപ്പ് കൂടും അടുക്കളയിൽ അരിത്തിളയ്ക്കുന്ന ഗന്ധം ഉമ്മറക്കോലായിൽ മഴ കണ്ടിരുന്ന എൻ്റെ മൂക്കിലെത്തുന്നത് എത്ര പെട്ടെന്നാണ് എം ടി വാസുദേവൻ നായരുടെ ഒരു ബാല്യകാല മഴയനുഭവമാണിത് മക്കളും ഇതുപോലൊന്നും എഴുതണം കേട്ടോ അടുത്ത പ്രവർത്തനം ചിത്രം വരയ്ക്കാം പല നിറം നീരാമ്പൽ പോലാം കുടകൾക്കു കീഴേയായി പോണോരേ ഈ വരികൾ വായിക്കുമ്പോൾ മനസ്സിലൊരു മനോഹര ദൃശ്യം ഓടിയെത്തുന്നില്ലേ അതൊന്ന് ചിത്രീകരിച്ചാലും ഇങ്ങനെ പല നിറമുള്ള കുടകൾക്ക് കീഴെ പോകുന്ന കുട്ടികളെ മക്കൾ വരയ്ക്കണം അതാണ് പ്രവർത്തനം മക്കൾ വരയ്ക്കണം കേട്ടോ അടുത്തത് ശേഖരിക്കൂ ചൊല്ലി രസിക്കൂ ആണ് മഴയെ വർണ്ണിക്കുന്ന കവിതകൾ ശേഖരിച്ച് ചൊല്ലാം എൻ്റെ കവിതാ പുസ്തകത്തിൽ ചേർക്കാം ശേഖരണ ബുക്കിൽ നിങ്ങളത് എഴുതി ചേർക്കണം കവിത അടുത്ത പ്രവർത്തനം ചർച്ച ചെയ്യുക കുഞ്ഞിടുത്തിയ തന്നെയല്ലോ ഉണ്ണിക്കുന്നു ഏറെ ഇഷ്ടം മടിയിൽ ഇരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെ ആരും കേൾക്കാത്ത കഥ പറയും ഓയിൻ എൻവിയുടെ തന്നെയാണ് ഈ വരികൾ കുഞ്ഞെടുത്തി ഉണ്ണിക്ക് നൽകുന്ന സ്നേഹവും കവിതയിലെ കൊച്ചു പെങ്ങൾ നൽകുന്ന സ്നേഹവും സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കാണിച്ചു തരുന്നത് ചർച്ച ചെയ്യുക കുഞ്ഞെടുത്തി ഉണ്ണിക്ക് നൽകുന്ന സ്നേഹം അത് സ്വന്തം ഉണ്ണിയായിരിക്കാം ഈ നമ്മുടെ പാഠത്തിലെ കൊച്ചു പെങ്ങൾ ഉണ്ണിക്ക് നൽകുന്ന കുട്ടിക്ക് നൽകുന്ന സ്നേഹം തമ്മിൽ താരതമ്യപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കുടയില്ലാത്തവർ എന്ന കവിതയിൽ കവിയുടെ ആരുമല്ലാത്ത കൊച്ചു പെങ്ങളാണ് കുടയിലേക്ക് ചേർത്തു നിർത്തി സ്നേഹിക്കുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ് കുഞ്ഞെടുത്തി ഉണ്ണിക്ക് നൽകുന്നത് അനിയനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ കഴിയുന്ന ഏടത്തി ഉണ്ണിക്ക് അനുഗ്രഹമാണ് അറിയാത്തവരെ പോലും സ്വന്തം കരുതി സ്നേഹിക്കാൻ കഴിയണം നമുക്ക് കേട്ടോ താങ്ക് യു സോ മച്ച് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റി കാർഡും അതുപോലെ ജീവിതചരിത്രക്കുറിപ്പുകളുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണണം കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ